പക്ഷേ ഇന്നലത്തെ ഐ പി എൽ ഓക്ഷൻ കണ്ടപ്പോൾ രണ്ട് താരങ്ങൾ ഐ പി എല്ലിൻ്റെ പ്രൈസ് മണിയേക്കാൾ കൂടുതൽ രൂപക്ക് വിറ്റുപോയിട്ടുണ്ട്. 24.75 കോടിക്കാണ് സ്റ്റാർക്ക് ഇപ്പോൾ അദ്ദേഹം പോയിരിക്കുന്നത് കെ കെ ആറിലേക്കാണ്. അതുപോലെ 20.5 അല്ലേ, 20.5 കോടിക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നമ്മുടെ പാറ്റ് കമ്മിൻസിനെ എടുത്തിരിക്കുന്നത്. രണ്ടുപേരും ലോകോത്തര പേസ് ബോളർമാരാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ക്യാഷ് ഒരല്പം ഓവർ പ്രൈസ്ഡായി പോയില്ലേ? അതിനുള്ളൊരു മൂല്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എന്താണത് കണ്ടപ്പോൾ തോന്നിയത്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു താരങ്ങൾക്ക് ലഭിച്ച വില ഒരൽപ്പം, ഈ ഒരു പ്രൈസ് ഒരൽപ്പം ഉയർന്നു പോയി എന്നുള്ള വിലയിരുത്തലുകൾ ഇനിയിപ്പോൾ മാനേജ്മെൻറ്റിന് എന്ത് പറ്റി എന്ന് പോലും ആരാധകർ ചിന്തിക്കുന്നൊരവസ്ഥയാണ്. കാരണം ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് പ്രത്യേകിച്ച് ഒരു വില നിൽക്കുന്നത്. ഒരിക്കലും ഐ പി എല്ലിൻ്റെ ചരിത്രം രണ്ട് തവണ മാറ്റി എഴുതപ്പെടുകയാണ്. ആദ്യം പാറ്റ് കമ്മിൻസ് മാറ്റി എഴുതുന്നു, അതിന് കോടി അതെ അതിന് കേവലം മിനിറ്റുകളുടെ മാത്രം ആയുസ്സാണുള്ളത്. അതിനുശേഷം തൊട്ടടുത്ത കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം 24 കോടിയിലേക്ക് സ്റ്റാർക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ്, തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. അപ്പോൾ ഇത് ചോദ്യം ഇതാണ്, ഇവിടെ ഒരു ശരിയല്ലാത്ത രൂപത്തിലുള്ള ഒരു ഇംബാലൻസ് വരുന്നില്ലേ താരങ്ങളുടെ സാലറിയിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ റിലീസ് ചെയ്യപ്പെടാത്ത കുറേ താരങ്ങളുണ്ട്. അതെ, അപ്പോൾ ആ താരങ്ങൾക്ക് അടുത്തായിട്ട് ഓപ്ഷനിലേക്ക് പിന്നെ പോകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവർ എത്ര നന്നായി പെർഫോം ചെയ്താലും അവരുടെ സാലറിയിൽ ഇത്തരത്തിലുള്ള വർദ്ധനവ് സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ താരങ്ങളുടെ കണക്കൊക്കെ നമ്മളിന്ന് രാവിലെ എടുത്തിരുന്നല്ലോ, മുർഷിൻ്റെ കയ്യിൽ അതുണ്ട്. അതും ഈ ഇവരുടെ സാലറിയും കൂടി നമ്മളൊന്ന് താരതമ്യം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? തീർച്ചയായും, അതായത് പല താരങ്ങളെക്കാളും എത്രയോ കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് തുക ലഭിച്ച സ്റ്റാർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ കമ്മിൻസ് ആണെങ്കിലും ഉള്ളത്. ഇപ്പോൾ ഐ പി എല്ലിൻ്റെ തന്നെ ഐ പി എല്ലിലെ തന്നെ ബ്രാൻഡുകളായി നിൽക്കുന്ന താരങ്ങളാണ് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ഒക്കെ. അവരെക്കാൾ അതെ എം എസ് ടി അപ്പോൾ അത്രയും മികച്ച താരങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ലീഗിൽ അവരെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഈ ഒരു പ്രൈസ് ലഭിച്ച വിദേശ താരങ്ങൾ, ഓസ്ട്രേലിയൻ താരങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ താരങ്ങളുടെ ആരാധകർക്ക് ഇക്കാര്യത്തിലൊരു ചെറിയൊരു നിരാശയുണ്ടാകും. കാരണം ഇപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് അവർക്ക് മാറാൻ കഴിയുന്നില്ല, സ്ഥിരമായി ഒരേ റിലീസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് നിൽക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെട്ടോളൂ. അതെ, അപ്പോൾ ആ ഒരു സാലറിയുടെ കണക്കിലേക്ക് വരാം. അതായത് ഇപ്പോൾ രോഹിത് ശർമ്മയുടെ സാലറി വരുന്നത് 16 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർക്ക് 24.75. അതെ അതെ, അതുപോലെ തന്നെ കമ്മിൻസിന് 20 കോടി. കോഹ്ലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 15 കോടിയാണ്. ഇപ്പോൾ എം എസ് ഡിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 12 കോടിയാണ്. ധോണി എന്നൊക്കെ പറയുമ്പോൾ അത്രയും അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരു താരത്തിന്റെ, ഒരു ഐ പി എല്ലിന്റെ തന്നെ മുഖമായി കാണിക്കുന്ന ഒരു താരത്തിന്റെ വില അല്ലെങ്കിൽ പ്രൈസ് എന്ന് വരുന്നത് 12 കോടിയാണ്. ബുംറ 12 കോടിയാണ്. ഇപ്പോൾ ഈ ഒരു ഐ പി എല്ലിലൊക്കെ വളരെ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളിൽ ഒരാളാണ് ബുംറ. അദ്ദേഹത്തിന്റെ പ്രൈസ് വരുന്നത് 12 കോടിയാണ്. പക്ഷേ ഈ താരങ്ങളെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നത് കെ എൽ രാഹുലും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും വരുന്നുണ്ട്. 16 കോടി ജഡേജക്കും കെ എൽ രാഹുലിന് 17 കോടിയും. അതായത് റിലീസ് ചെയ്തതിന്റെ അല്ലെങ്കിൽ ട്രേഡ് ചെയ്തതിന്റെ ഒരു ഉപകാരം എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥാനത്താണ് ഈ ഒരു ഇന്ത്യൻ താരങ്ങളെക്കാളൊക്കെ അല്ലെങ്കിൽ ഐ പി എല്ലിന്റെ ഫേസ് ആയിട്ട് നിൽക്കുന്ന താരങ്ങളെക്കാളൊക്കെ കൂടുതലാണ് ഇപ്പോൾ സ്റ്റാർക്കിനാണെങ്കിലും കമ്മിൻസിനാണെങ്കിലും ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബൂംറയുടെ ക്യാഷ് എത്ര പറഞ്ഞത്? 12 കോടി. 12 കോടി സ്റ്റാർക്കിന് അതിന്റെ ഇരട്ടി. ഇരട്ടി. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ബൂംറയേക്കാൾ വൃത്തിയാണോ സ്റ്റാർക്ക്? അല്ല, ഇവിടെ ഒരു നമുക്ക് ഒരു കാരണവശാലും ബുംറക്ക് ഇത്രയധികം ചെറിയ രൂപത്തിലേക്ക് മാറുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാർക്കിന് ഇത്രയും വില എന്നുള്ളതാണ് ആരാധകർ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അതെ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോൺ കൂടിയാണ്, പലപ്പോഴും ഇഞ്ചുറി പറ്റി പുറത്തിരിക്കേണ്ടി വരുന്ന ഒരു താരമാണ് സ്റ്റാർക്ക്. വരുന്ന ചില തമാശ കമന്റുകൾ എന്താണെന്ന് അറിയോ? ഇദ്ദേഹം ഒരു ട്വീറ്റ് ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ ഇങ്ങനെ ഇടുകയാണ്, സോറി കെ കെ ആർ, എന്റെ ഫാമിലിക്ക് ഒപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കളിക്കാലത്തേക്ക് ഞാൻ കളിക്കാനില്ല, അല്ലെങ്കിൽ ഇഞ്ചുറി അടക്കം വരുന്നത് കൊണ്ട് ഇഞ്ചുറി ഉണ്ട് അതുകൊണ്ട് കളിക്കുന്നില്ല. അപ്പൊ 2018 അദ്ദേഹത്തെ ഏതാണ്ട് ഒരു 10 കോടിക്കടുത്ത് വിറ്റുപോയിരുന്നു. പക്ഷെ അദ്ദേഹം ഒറ്റ കളിയും
ആ സീസൺ കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വലത് കാലിൽ പരിക്കായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കമന്റുകൾ വരുന്നത്. അതെ അതെ, തീർച്ചയായും. അപ്പോ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോ ബുംറയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ സാഹചര്യത്തിൽ സ്റ്റാർക്കിനേക്കാൾ, പ്രത്യേകിച്ച് ഐ പി എല്ലിലൊക്കെ സ്റ്റാർക്കിനേക്കാൾ എന്തുകൊണ്ടും മികച്ച കണക്കുകൾ അവകാശപ്പെടാനുള്ള ബുംറക്ക് പകുതി സാലറിയും അദ്ദേഹത്താൻ ഇരട്ടി സാലറിയും വരുന്നതിലൊരു ലോജിക്ക് ആരാധകർക്ക് ഇപ്പോൾ പിടുത്തം കിട്ടുന്നു. ഇതില് ആകാശ് ചോപ്രയുടെ ഇന്നലത്തെ ഒരു പ്രതികരണം ജിയോ സിനിമയിൽ അദ്ദേഹം നടത്തിയത് ഇങ്ങനെയാണ്: There should be a different purse for overseas players. It is the Indian Premier League. Star doesn't deserve more salary than Bumrah. എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അവസാനത്തെ വരി ഓക്കെയാണ്, സ്റ്റാർ ഡസന്റ് ഡിസേർവ് മോർ സാലറി ദാൻ ബുംറ എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് വേറെ പേഴ്സും, ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വേറെ ഒരു പേഴ്സും മറ്റുള്ളവർക്ക് വേറെ പേഴ്സും എന്ന് പറയുന്ന പോലെയൊക്കെ നമുക്ക് യോജിപ്പുണ്ട്. പക്ഷെ ഇത് ശരിയാണ്, ബുംറയേക്കാൾ ഇവിടെ മികച്ച രൂപത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്റ്റാർക്ക് ബോൾ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ വേൾഡ് കപ്പിലെ സ്റ്റാർക്കിന്റെ പെർഫോമൻസ് എന്തായിരുന്നു എന്നുള്ളത്. ഇന്ത്യൻ സാഹചര്യത്തിലും ബോള് മൂവ് ചെയ്യാത്ത ഘട്ടത്തിൽ നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. ഏതിനത്തിലെ കാര്യമാണ് പറയുന്നത്, നല്ല അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ സെമി ഫൈനലിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ കൊൽക്കത്തയിലാണ് കളിച്ചത്, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അവരുടെ സെമി ഫൈനൽ തോന്നുന്നു. യെസ്, അന്ന് ബോൾ നന്നായിട്ട് മൂവ് ചെയ്തു, സ്റ്റാർക്ക് പുലിയായി. ഫൈനലിലും സ്റ്റാർക്ക് നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്ന് എടുത്ത് നോക്കി, നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓവറുകളൊക്കെ. അപ്പൊ അതുപോലെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഈ 24 കോടി അല്ലെങ്കിൽ 25 കോടി വെള്ളത്തിലാവും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ഒരു മോഡറേറ്റ് പെർഫോമൻസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പം പാറ്റ് കമ്മിൻസിന്റെ കാര്യമാണ്, പാറ്റ് കമ്മിൻസ് ഒന്നും ഇപ്പൊ ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ഐ പി എല്ലിൽ കളിക്കാൻ പോകുന്നത്, നിരവധി മത്സരങ്ങൾ ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഐ പി എല്ലിലെ കണക്കുകൾ വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. അതിൽ ഒരു ആവറേജ് ബൗളറുടെ പ്രകടനമല്ലാതെ, അദ്ദേഹം ആവറേജ് ബൗളറാണ് എന്നല്ല പറയുന്നത്, ഓവറോൾ നോക്കുമ്പോൾ അദ്ദേഹം ആവറേജ് ബൗളർ അല്ല. പക്ഷെ ഐ പി എല്ലിൽ എന്ത്, അത് മാത്രമാണല്ലോ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ T20 എന്ത് എന്നുള്ളത്. അപ്പൊ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ 42 കളികൾ അദ്ദേഹം കളിച്ചിട്ട് അദ്ദേഹം വിക്കറ്റ് എടുത്തിട്ടുള്ള 45 വിക്കറ്റുകളാണ്. 8.54 ഇക്കണോമി, 30.16 ആവറേജ്. സോ എന്തു പറയുന്നു ഒരു ആവറേജ് ബൗളിംഗ് പെർഫോമൻസിന് അപ്പുറത്തേക്ക് ഒന്നും അദ്ദേഹത്തിന് ഇവിടെ ഐ പി എല്ലിൽ അവകാശപ്പെടാനില്ല എന്ന ഘട്ടത്തിൽ 20 കോടിയിലേക്ക് എത്തി നിന്നത് ഈ വേൾഡ് കപ്പിന് തൊട്ടു പുറകെ ഓപ്ഷൻ നടന്നുകൊണ്ടാണെന്ന് ഞാൻ പറയും. അതെ, തീർച്ചയായും. അപ്പോ ഇത്രയധികം രൂപത്തിലേക്ക്, ഒരു തുകയിലേക്ക് മാറേണ്ട ആവശ്യകത പാറ്റ് കമ്മിൻസിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ്. ഇപ്പോൾ ബാറ്റിങ്ങിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുമ്പോഴും നമുക്കൊരിക്കലും സ്ഥിരത അവകാശപ്പെടാൻ കഴിയില്ല. ഏതെങ്കിലും കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം തിളങ്ങുന്നു എന്നല്ലാതെ ഒരു സ്ഥിരമായ പെർഫോമൻസ് പാറ്റ് കമ്മിൻസിൽ നിന്നും ബാറ്റിങ്ങിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ബോളിങ്ങിന്റെ കാര്യം നമ്മളത് പറഞ്ഞു, ആവറേജ് പ്രകടനമാണ്. അപ്പോ ഈ ഒരു പ്രൈസിനുള്ള മൂല്യം ഈ രണ്ട് താരങ്ങളും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലാണ്. കാരണം ഇത്രയും വലിയ പ്രൈസാണ്, ഇപ്പൊ ചെറിയൊരു പ്രൈസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യകത പോലുമില്ല. ഇത്രയും വലിയൊരു പ്രൈസിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ താരങ്ങളുടെ ഈ ഒരു അർഹതയുടെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടി വരും. അതെ, ഈ ഒരു പണത്തിന്റെ കാര്യത്തിൽ ഇതിപ്പോ ഇതിലെ അല്ലെങ്കിലും ഇന്നലെ ഓപ്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഓസ്ട്രേലിയൻ താരങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ പേസ് ബോളർമാർക്ക് വേണ്ടിയിട്ട് വലിയ രൂപത്തിൽ ഫ്രാഞ്ചൈസികൾ പിന്നാലെ പോകുന്ന കാഴ്ചയുണ്ട്. ഏറ്റവും ഒടുവിൽ സ്പെൻസർ ജോൺസിന് വേണ്ടിയിട്ടും വലിയ രൂപത്തിലുള്ള വിഡ് നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത് ഓസ്ട്രേലിയൻ താരങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം എന്തായാലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. ഇത് ഏത് രൂപത്തിൽ ഇവിടെ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ഇനിയും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓപ്ഷനിൽ രസകരമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. റിലീഫ് റൂസിയുടെ കാര്യത്തിൽ അദ്ദേഹം ആദ്യം അൺസോൾഡ് ആവുന്നു, പിന്നെ എക്സലറേറ്റർ റൗണ്ടിൽ 8 കോടിക്ക് വിറ്റ് പോകുന്ന കാഴ്ച, ഫിൽ സോൾട്ട് അൺസോൾഡ് ആയി, എന്ത് പറയുന്നു, രണ്ട് സെഞ്ചുറി തുടർച്ചയായിട്ട്, അത് മികച്ച 18-ാം തീയതി അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നു, 19-ാം തീയതി ഓപ്ഷൻ അൺസോൾഡ് ആവുന്നു, 20-ാം തീയതി സെഞ്ചുറി അടിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് വേൾഡില് T20 ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാറ്റർമാരിൽ ഒരാളാണ് ഫിൽ സോൾട്ട്, അദ്ദേഹം അൺസോൾഡ് ആവുന്നു. അപ്പൊ അതിൽ പലരും പറയും അത് ഇംഗ്ലീഷ് പ്ലെയർ ആയതുകൊണ്ട് കണ്ടീഷണൽ അവൈലബിലിറ്റി മാത്രമേ ഇംഗ്ലീഷ് താരങ്ങൾക്ക് ഈ സി ബി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഹാരി ബ്രൂക്കും ക്രിസ് വോക്സും ഒക്കെ ഇംഗ്ലീഷ് താരങ്ങൾ തന്നെയാണ്, ജോസ് ബട്ട്ലർ ഒക്കെ ഇംഗ്ലീഷ് താരങ്ങൾ തന്നെയല്ല. അപ്പൊ ഫിൽ സോൾട്ടിന് മാത്രം അത് ബാധകമാകുന്നത് എങ്ങനെയാണ് എന്നതും മനസ്സിലാകുന്നില്ല. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ ഓപ്ഷൻ. അതേസമയം ഇതിനേക്കാൾ വളരെ നല്ല രൂപത്തിലുള്ള ബൈകൾ വേറെ നടന്നിട്ടുണ്ട്. അതെ, നമ്മൾ ഇന്ന് അതിനെ കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ചെറിയ തുകക്ക് രജിൻ രവീന്ദ്രയെ പോലെയുള്ള താരങ്ങള്, അതുപോലെ ലോക്കി ഫെർഗൂസിനെ 2 കോടിക്ക് കിട്ടി. ആർ സി ബിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ തമാശ തോന്നിയത് അൽസരി ജോസഫിന് 11 കോടിയും ലോക്കി ഫെർഗൂസൻ 2 കോടി എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്
നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് 20 കോടി 25 കോടിയൊക്കെ കുറച്ച് കൂടിപ്പോയില്ലേ എന്നുള്ളതാണ്.